ഹായ് എല്ലാ കൂട്ടുകാർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ എഡ്യൂസ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിൻ്റെ നാലാമത്തെ പാർട്ടാണ്. ഇതിനു മുമ്പ് മൂന്ന് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരെ കണ്ട ശേഷം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇന്ന് നമ്മൾ എഡ്യൂസിൽ നമുക്ക് ഫോട്ടോഷോപ്പിൽ ടൈറ്റിൽ ചെയ്തിട്ട് നമുക്ക് എങ്ങനെ എഡ്യൂസ് കൊണ്ടുവന്ന് വീഡിയോ ആക്കി മാറ്റാമെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. എന്നിട്ട് എഡ്യൂസ് ഓപ്പൺ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഫോട്ടോഷോപ്പിലേക്ക് പോവാം. ഞാൻ ഫോട്ടോഷോപ്പിൻ്റെ അഡോബ് ഫോട്ടോഷോപ്പ് CS3 ആണ് യൂസ് ചെയ്യുന്നത്. അത് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കൺട്രോൾ എൻ അടിക്കാം. അപ്പോൾ നമുക്ക് പുതിയൊരു പ്രൊജക്റ്റ് വരും. അതിൽ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ നമ്മൾ ഇവിടുത്തെ 1920 പിക്സൽ, അതേമാതിരി ഹൈറ്റ് വരുന്നത് 1080 പിക്സൽസ്, പിന്നെ റെസൊല്യൂഷൻ 72, പിന്നെ നമുക്ക് അതിൻ്റെ താഴെ കളർ RGB വെക്കുക, നമ്മൾ താഴെ ട്രാൻസ്പെറൻറ്റ് എന്നുള്ളതാക്കുക. ഓൾറെഡി നിങ്ങൾക്ക് വൈറ്റ് ആണുണ്ടാവുക, അത് മാറ്റിയിട്ട് ഞങ്ങൾ ട്രാൻസ്പെറൻ്റ് ആക്കി മാറ്റുക. എന്നിട്ട് ഓക്കെ അടിക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഒരു പ്രൊജക്റ്റാണ് വരിക. ഇനി നമുക്കിത് നമ്മൾ F7 പോയിട്ട് നമുക്ക് ഒരു ന്യൂ ലെയർ ഒന്ന് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അതിന് നമുക്കിതിന് താഴെ വന്നിട്ട് നമുക്ക് ന്യൂ ഇയർ ലെയർ ഉണ്ട്, ആ ലെയർ ഒന്ന് സെലക്ഷൻ കൊടുക്കുക. നമുക്ക് ന്യൂ ലെയറായി. ഇനി നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ഈ ഇതിൻ്റെ പെയിൻറ് ബക്കറ്റിലൂടെ കൊണ്ടു വെച്ചിട്ട് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഔട്ട് ആക്കണം. അതായത് നമുക്ക് ആൾട്ട് ബാക്ക് സ്പേസ് അടിച്ചാൽ നമുക്ക് നമ്മൾ ബ്ലാക്ക് ആയിട്ട് വരും. നമുക്കെന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റ് ടൈപ്പ് ചെയ്യണമെന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും ഇനി കഴിഞ്ഞിട്ട് നമുക്കിത് ഹൈഡ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യമായിട്ട് ഞാനിവിടെ ടൈപ്പ് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ ടൈപ്പ് ടൂൾ എടുത്തിട്ട് ടി ടൂൾ എടുക്കുകയാണ്. നമ്മളെ ഫോട്ടോഷോപ്പിലുള്ള ടൈപ്പ് ടൂൾ ഇതാ. ഈ ടൂൾ എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്യാം. ഓൾറെഡി ഇപ്പം ബ്ലാക്ക് തന്നെയാണ്, അപ്പോൾ നമുക്ക് കാണില്ല. ഞാൻ വൈറ്റിലേക്ക് മാറ്റാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ അടിക്കാം. ഞാൻ ആദ്യമായിട്ട് അഭിരാമി ക്രിയേഷൻസ് എന്നാണ് അടിക്കുന്നത്. ക്രിയേഷൻസ്, ഓക്കെ, സോറി, ഇതിൻ്റെ സ്മോൾ ലെറ്റർ അടിച്ചു പോയി. ഓക്കെ, ഇങ്ങനെ അടിച്ചു വെച്ചിട്ട് നമുക്ക് ഇത് സെൻ്ററായിട്ട് വെക്കാം. ഇനി നമുക്കതിൽ ഫോട്ടോഷോപ്പിൽ നിങ്ങൾക്കറിയാമോ എന്ന് വിചാരിക്കും. എന്തായാലും നമുക്കതിൻ്റെ വീണ്ടും ടൈപ്പിലേക്ക് നമ്മൾ പോയിട്ട് നമുക്ക് വേണമെങ്കിൽ നമുക്കൊരു ഫോണ്ട് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ മുകളിൽ തന്നെ ഉണ്ട്. അപ്പം നമുക്ക് ഫോണ്ട് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഞാൻ ഏകദേശം ഈ ഒരു ഫോണിലാണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ കറക്റ്റ് ഇതിൻ്റെ വലിപ്പം വേണം കൂട്ടാം. നമുക്ക് ഓൾറെഡി ഇത് 60 വേണം, വേണം കുറച്ചും കൂടി ഒന്ന് കൂട്ടാം. ഒരു 72 ആക്കാം. ഇനി നമുക്ക് അതിൽ അതിലും കൂടുതലാക്കണമെന്ന് നമുക്കിവിടെ ഓൾറെഡി നമുക്കിവിടെ ടൈപ്പ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഇത് മാറ്റം വരുത്താം. 100 അടിച്ച് ചെയ്ത് നോക്കാം. അത്യാവശ്യം വലിപ്പത്തിലായിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കതിൻ്റെ അടിയിൽ വേണമെങ്കിൽ നമുക്ക് വേറൊരു ലെയർ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നും കൂടി ടി അടിക്കാം. ഇവിടെ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് യൂട്യൂബ് ചാനൽ എന്നാണ് അടിക്കുന്നത്. ഓക്കെ, നമുക്ക് വേറൊരു ഫോണ്ടാക്കി. അപ്പോൾ നമ്മൾ ടി പോയിട്ട് ഞാൻ വീണ്ടും അതിൻ്റെ ഫോണ്ടൊന്ന് മാറ്റുകയാണ്. ഓക്കെ, ഈ ഫോണ്ട് വെച്ചു. നമുക്കതിൻ്റെ കളറൊന്ന് വേണമെങ്കിൽ മാറ്റി നോക്കാം. ഓൾറെഡി വൈറ്റ് ഉള്ള മാറ്റിയിട്ട് ഞാനൊരു റെഡിലേക്ക് ഒന്ന് മാറ്റുകയാണ്. ഓക്കെ, അത് മാറ്റി ഏകദേശം സെൻ്ററായിട്ട് വെച്ച് നമ്മൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മൾ ഓൾറെഡി നമുക്ക് അടിക്കേണ്ട സാധനം നമ്മളതിൽ അടിച്ചു കഴിഞ്ഞു. ഇനി നമുക്കിതിന് ഈ ബ്ലാക്ക് ബാഗ് ഒന്ന് ഹൈഡാക്കി വെക്കണം. ഇനി നമുക്കിതിൻ്റെ മുകളിൽ പോയിട്ട് ഈ കണ്ണിൻ്റെ ചിഹ്നങ്ങളൊന്ന് ഹൈഡാക്കി വെക്കുക. അപ്പോൾ നമ്മൾ വീണ്ടും ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഇനി നമ്മൾ ഇത് സേവ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫയലിൽ പോയിട്ട് സേവ് ആസ് കൊടുക്കുക. അല്ലെങ്കിൽ കൂടി നമുക്ക് ഇതിൽ പിടിക്കുക വെച്ചാൽ ഷിഫ്റ്റ് കൺട്രോൾ എസ് അടിക്കുക. നമ്മൾ സേവ് ആസ് കൊടുക്കും. ഞാൻ നേരെ ഡെസ്ക്ടോപ്പിലാണ് സേവ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇത് നമുക്ക് സേവ് ചെയ്യേണ്ട പ്രത്യേകത ഫോട്ടോഷോപ്പ് ഫോർമാറ്റിലാണ് സേവ് ചെയ്യേണ്ടത്. നമുക്ക് നിരവധി ഫോർമാറ്റുകൾ അതിലുണ്ട്. അതായത് നമ്മൾ ഏറ്റവും മുകളിലുള്ള ഫോട്ടോഷോപ്പ് PSD PDD എന്നുള്ള ആ എഫക്റ്റിൽ നമ്മൾ ഇത് സേവ് ചെയ്യുക. ഒരു പേരും കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിതിൽ
001 എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇതിന് സേവ് കൊടുക്കുക. അപ്പോൾ ഓൾറെഡി നമുക്ക് ഇത് ഡെസ്ക്ടോപ്പിൽ സേവ് ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് വീണ്ടും നമ്മൾ എഡ്യൂസ് ഓപ്പൺ ചെയ്യണം. എഡ്യൂസ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ബിന്നിൽ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഡെസ്ക്ടോപ്പെന്ന് ഞാൻ ഈ ഫോട്ടോ, അതായത് നേരത്തെ പ്രൊജക്ടസാണ് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ ഇത് ഇവിടെ വന്നു നേരെ നമ്മുടെ ടൈം ലൈനിലേക്ക് വലിച്ചിട്ടാൽ നമുക്ക് ടൈം ലൈനിലെത്തി. ഇതാണ് നമ്മൾ ഇങ്ങനെയാണ് അതിൽ ചെയ്യുക. ഇനി നമുക്ക് ഇവിടെ വന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ചെറുതായിട്ട് എഫക്റ്റൊക്കെ വേണമെങ്കിൽ ചെയ്യാം. ഇത് കഴിയുന്നത് നമ്മൾ ടൈം ലൈനിലേക്ക് വലിച്ചിടുന്ന സമയത്ത് നമ്മൾ ഈ ടൈപ്പ് മറ്റേ ടൈപ്പ് ടൂളിലുള്ള ടൈറ്റിൽ ചെയ്യുന്ന അതിലേക്ക് വലിച്ചിടാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഓൾറെഡി ഇതിന് സൈഡിലും സൈഡിലും എഫക്റ്റ് വന്നിട്ട് ചെറുതായിട്ട് ഒരു ഫെയ്ഡ് ആയിട്ടുള്ള എഫക്റ്റ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് എഫക്റ്റുകൾ മാറ്റാൻ വേണ്ടിയിട്ട് നിരവധി ഓപ്ഷൻസുകളുണ്ട്. ഓക്കെ, അതിന് നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മളെ എഡ്യൂസിൽ തന്നെ എഫക്റ്റ് പോയിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ടൈറ്റിൽ മിക്സർ എന്ന് പറഞ്ഞ സംഗതി ഉണ്ട്. അതിൽ നമുക്ക് നിരവധി ഓപ്ഷൻ ഉണ്ട്. ഫെയ്ഡ് ഉണ്ട്, പിന്നെ ലേസർ എന്ന് പറഞ്ഞിട്ടുള്ളുണ്ട്. അത് നമുക്ക് വേണം കാണിച്ചു തന്നു. ലേസറിന് സംഗതി കിട്ടിക്കാച്ചാൽ ഓൾറെഡി നമുക്ക് ഓൾറെഡി നമുക്ക് ലേസർ ഇങ്ങനെ എഴുതി വരുന്ന ഒരു എഫക്റ്റ് കാണാം. ഓക്കെ, ഇവിടെ നിന്നിങ്ങനെ വരുന്ന രീതിയിലാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ഈ എഫക്റ്റുകൾ വേറെയും ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് താല്പര്യം എന്തായാലും ചെയ്യാം. ഓക്കെ, ഇങ്ങനെ വേണമെങ്കിൽ വരുത്താം. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് നമുക്ക് നമ്മുടെ എഡിയസ് തന്നെ നമുക്ക് അടിയിലൂടെ നമുക്ക് സ്ട്രോൾ ചെയ്ത് പോകുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അതിനിടെ വീണ്ടും ഞാൻ ഫോട്ടോഷോപ്പിൽ പോവുകയാണ്. ഫോട്ടോഷോപ്പിൽ ഞാൻ നേരത്തെ ചെയ്ത പ്രൊജക്ട് ഞാൻ അതിലുള്ള അത് ഞാൻ ഡിലീറ്റ് ചെയ്യാണ്. എന്നിട്ട് ഞാൻ പുതുതായിട്ട് ഒരു പേരുണ്ടാക്കുക. അത് ഞാൻ ചെയ്യുന്നത് വെച്ചാൽ സബ്സ്ക്രൈബ്, ഞാൻ വീണ്ടും നമ്മളെ ഹൈഡാക്കി വെച്ചിട്ടുള്ള ബ്ലാക്ക് ഒന്ന് ഓപ്പൺ ചെയ്യിക്കുകയാണ്. എന്നിട്ട് വീണ്ടും ടിയിൽ പോയിട്ട് നമ്മൾ ചെയ്യണം സബ്സ്ക്രൈബ് ചാനൽ എന്നുള്ള സാധനമാണ്. നമുക്ക് യൂട്യൂബേഴ്സിനൊക്കെ അടിയിലൂടെ സ്ട്രോൾ ചെയ്ത് പോകാനുള്ള ഒരു കീ നമ്മളൊന്ന് ചെയ്തു വെക്കുക. നമ്മുടെ സബ്സ്ക്രൈബ് ചാനൽ എന്നുള്ള സംഗതി ഓൾറെഡി വെച്ചിട്ട് ഇതൊന്ന് കുറച്ചൊന്ന് ചെറുതാക്കുകയാണ്. അതിന് ഞാൻ ടി പിടിച്ചിട്ട് നമുക്ക് ഓൾറെഡി ഇത് 100 ആണുള്ളത്. അതെനിക്കൊരു ഒരു 24 മതി, ചെറിയൊരു സാധനം മതി. കുറച്ചും കൂടി വേണം വലുതാക്കാം. അത് നമുക്ക് രണ്ട് രീതിയിൽ വലുതാക്കാം. ഒന്ന് കൺട്രോൾ ടി പിടിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ, പിന്നെ മൗസ് പിടിച്ച് വേണമെങ്കിൽ നമുക്ക് വലുതാക്കാം. എന്നാലും നമുക്ക് ടി എൻ്റെ സെലക്ഷൻ കൊടുത്തിട്ട് നമുക്ക് ഇവിടെ നമുക്ക് വേണമെങ്കിൽ കൂട്ടാൻ കുറയ്ക്കാനും പറ്റുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെയും വേണമെങ്കിൽ കൂട്ടാം. ഒരു 48 വെച്ചിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചാനൽ എന്നുള്ള സാധനം മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അത് ഞാൻ ഇനി ബ്ലാക്ക് ഹൈഡ് ചെയ്യണം. ഓക്കെ, ഇനി ഞാൻ സേവ് ചെയ്യണം. കൺട്രോൾ ഷിഫ്റ്റ് എസ് വെച്ചിട്ട് ഞാൻ സേവ് ചെയ്തു. 002 എന്ന രീതിയിലാണ് ഞാൻ സേവ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ വീണ്ടും ഞാൻ എഡിയസ് ഓപ്പൺ ചെയ്യുകയാണ്. എന്നിട്ട് ഞാൻ ഇതിൽ ബിന്നിൽ ഞാൻ പോയിട്ട് ഡെസ്ക്ടോപ്പിൽ നിന്ന് 002 ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്തിട്ട് നേരെ ഞാൻ നമ്മുടെ ടൈം ലൈനിലേക്ക് വിളിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിപ്പോൾ ഓൾറെഡി അടിയിൽ വന്ന് കിടക്കുന്നുണ്ട്. നമ്മളെ സബ്സ്ക്രൈബ് ചാനലിൽ അടിയിൽ കാണാം. അത് നമുക്കിങ്ങനെ അടിയിലൂടെ സ്ട്രോൾ ചെയ്ത് എങ്ങനെയാണ് നോക്കുക. അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നത്, നമ്മളെ ഈ അടിയിലുള്ള രണ്ട് എഫക്റ്റിൻ്റെ ഈ ബ്ലാക്ക് യെല്ലോ കാണുന്ന അത് രണ്ടും ഇങ്ങനെ ആക്കി വെക്കുക. എന്നിട്ട് നമ്മൾ എഫക്റ്റ് പോയിട്ട് ടൈറ്റിൽ ഈ സൈഡ് എന്ന് പറഞ്ഞ സംഗതിയുണ്ട്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഈ രണ്ടാമത്തെ വിളിച്ചൊന്ന് ചെയ്തു ഈ എഫക്റ്റിൻ്റെ. അപ്പോൾ ഓൾറെഡി നമുക്ക്
ഇത് ഇങ്ങനെ പോകുന്നത് കാണാം. അപ്പോൾ ഇതിൻ്റെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷൻ പലതുണ്ട്. പെട്ടെന്ന് ഇത് പോകുന്നത് കാണാം. അപ്പോൾ അതിൽ വെച്ചാൽ നമ്മൾ കുറച്ചും കൂടി ഇത് വലുതാക്കി വെക്കുക, എന്നിട്ട് ഇത് മാക്സിമം ഒന്നാക്കി വെച്ചാൽ നമുക്ക് ഒന്ന് നോക്കാം. ഇനി ഓക്കെ, ഇത് കുറച്ചും കൂടി സ്ലോ ആയത് നിങ്ങൾക്ക് കാണുന്നുണ്ട് വിചാരിക്കുന്നു. അങ്ങനെ നിങ്ങളെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾ സ്പീഡ് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഓൾറെഡി നമുക്ക് ഒരു പകുതി മുക്കാലാണ് നമുക്ക് ഇതിങ്ങനെ പെട്ടെന്ന് സ്പീഡ് കൂടുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് സെൻറ്ററായിട്ട് വെച്ചാൽ നമുക്ക് കറക്റ്റ് ഒരേ സ്പീഡിൽ പോകുന്നത് കാണാം. ഒന്ന് ചെയ്ത് നോക്കാം. ഇപ്പോൾ കുറച്ചും കൂടി സ്ലോ ആയത് കാണാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫോട്ടോഷോപ്പിൽ നമ്മൾ ചെയ്തിട്ട് നമ്മൾ എഡ്യൂസിലേക്ക് കൊണ്ടുവരുന്ന സിസ്റ്റം. അപ്പം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം വീഡിയോ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം ഇതുപോലുള്ള കൂടുതൽ വീഡിയോകളുടെ നമുക്ക് വീണ്ടും കാണാം.